നമസ്കാരം. കോവിഡ് വ്യാപനം തുടരുന്നതിനിടെ ഈ വർഷം അവസാനത്തോടെ എല്ലാ മുതിർന്നവർക്കും പ്രതിരോധ കുത്തിവയ്പ് തണത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. വാട്സ്ആപ്പ് ഉപയോഗിച്ച് വാക്സിൻ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനുള്ള പുതിയ സംവിധാനമാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫോണിൽ നിന്ന് എളുപ്പത്തിൽ വാക്സിൻ സ്ലോട്ട് ബുക്ക് ചെയ്യാമെന്ന് ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ട്വിറ്ററിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യം ഇതുവരെ 58 കോടി ഡോസ് വാക്സിനുകളാണ് വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. വാട്സ്ആപ്പിൽ മൈഗവ് ഇന്ത്യ കൊറോണ ഹെൽപ്പ് ഡെസ്കിലാണ് ബുക്ക് സ്ലോട്ട് എന്ന ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം വാക്സിൻ ബുക്ക് ചെയ്യാം. എല്ലാ വാക്സിൻ ഡോസുകളും കോവിൻ ആപ്പും സ്വീകർത്താവുമായി ബന്ധിപ്പിച്ചിരിക്കും. നേരത്തെ വാട്സ്ആപ്പ് വഴി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള സൗകര്യം 1 ആഗസ്റ്റ് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ചില സന്ദർഭങ്ങളിൽ കോവിൻ പ്ലാറ്റ്ഫോമിൽ തകരാറുകൾ സംഭവിക്കുമ്പോൾ കോവിഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർക്ക് ആശ്വാസകരമാകുന്നതായിരുന്നു ഈ പ്രഖ്യാപനം. കൊറോണ വൈറസിന്റെ 3-ാം തരംഗ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്തർ സംസ്ഥാന യാത്രകൾക്കായി വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ അത്യാവശ്യമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര നീക്കം. രാജ്യത്തുടനീളം ഉപയോക്താക്കൾ ഇതുവരെ 32 ലക്ഷത്തിലധികം സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കമ്പനി പറഞ്ഞു. മൈഗവ് ആപ്പ് ഉപയോഗിച്ച് ഒരു COVID-19 സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് മൈഗവ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് നമ്പർ 9013151515 സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിലെ കോൺടാക്റ്റ് ലിസ്റ്റ് റീഫ്രഷ് ചെയ്യുക. കൂടാതെ മൈഗവ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് സെർച്ച് ചെയ്യുക. വാട്സപ്പിലെ മൈഗവ് ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്ക് ബുക്ക് സ്ലോട്ട് അയയ്ക്കുക. നിങ്ങൾക്ക് SMS വഴി 6 അക്കമുള്ള OTP ലഭിക്കും. നിങ്ങൾക്ക് 1, 2, 3 ഓപ്ഷനുകൾക്കിടയിൽ ഏതാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. കാണുന്ന ചാറ്റിൽ നിങ്ങളുടെ പിൻകോഡ് നൽകുക. വാട്സപ്പ് നിങ്ങളുടെ പ്രദേശത്തെ വാക്സിനേഷൻ സെന്ററുകളുടെ ഒരു പട്ടിക കാണിക്കും. നിങ്ങളുടെ അപ്പോയിൻമെന്റ് കൺഫേം ചെയ്യുക. നിങ്ങളുടെ അപ്പോയിൻമെന്റ് ദിവസം വാക്സിനേഷൻ സെന്റർ സന്ദർശിക്കുക. അടുത്തത് വാട്സപ്പ് വഴി COVID-19 വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വിദേശത്തേക്കോ അല്ലെങ്കിൽ രാജ്യത്തിനകത്തോ യാത്ര ചെയ്യാൻ ഇപ്പോൾ COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൂടിയേ തീരൂ. ഇതുവരെ COVID-19 വാക്സിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് കോവിൻ പോർട്ടലിലേക്ക് പോവുക അല്ലെങ്കിൽ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നതായിരുന്നു. എല്ലാവർക്കും അവരുടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് കൂടുതൽ ലളിതമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വാട്സാപ്പുമായി സഹകരിച്ച് ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ്. മൈഗവ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് വഴി ഇപ്പോൾ COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മൈഗവ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് തുറക്കുക. ഈ കോൺടാക്ട് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ തിരയുക. ആ ചാറ്റ് തുറക്കുക. നൽകിയിട്ടുള്ള സ്പേസിൽ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് 6 അക്കമുള്ള OTP അയക്കും. ആ OTP നമ്പർ പരിശോധിച്ച് അത് കൊടുക്കുക. ചാറ്റ് ബോട്ട് നിങ്ങളുടെ COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വാട്സാപ്പിൽ അയക്കും. നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. വാട്സാപ്പിലെ മൈഗവ് കൊറോണ ഹെൽപ്പ് ഡെസ്കിൽ ഉപയോക്താക്കൾക്ക് അടുത്തുള്ള വാക്സിനേഷൻ സെന്റർ കണ്ടെത്താനും ആപ്പിൽ നിന്ന് അവരുടെ വാക്സിൻ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനും ഇപ്പോൾ സാധിക്കും. രാജ്യം ഇതുവരെ 58.8 കോടി പേർക്കാണ് വാക്സിൻ നൽകിയിരിക്കുന്നത്. വാക്സിന്റെ അഭാവത്തിൽ രാജ്യത്ത് വാക്സിനേഷൻ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ അവകാശപ്പെടുമ്പോഴും ഈ വർഷം അവസാനത്തോടെ 108 കോടി മുതിർന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ആഴ്ച മുതിർന്നവർക്കും 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അടിയന്തര ഉപയോഗത്തിനായി സൈഡസ് കാർഡിലിയുടെ 3 ഡോസ് COVID-DNA വാക്സിൻ അംഗീകാരം ലഭിച്ചിരുന്നു. ഇതിനൊപ്പം 3-ാം തരംഗ വ്യാപനത്തിന്റെ സാധ്യത കണക്കിലെടുത്ത് കുട്ടികൾക്കുള്ള വാക്സിനേഷനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. ഡിസംബർ ജനുവരി മാസത്തോടെ കമ്പനി 3-5 കോടി ഡോസുകൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് കഡില ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ ഷർവിൽ പട്ടേൽ പറഞ്ഞു. ഒക്ടോബറോടെ പ്രതിമാസം 1 കോടി ഡോസുകൾ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.